ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് ടിപ്സാണ്. ഓക്കെ, കാരണം ചെറിയൊരു ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മേബി നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും ഭാവിയിൽ. ഓക്കെ, ഇപ്പോഴും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള രണ്ട് ടിപ്സാണ് ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വാട്സപ്പ് ഗൈസ്, ഇറ്റ്സ് മീ സാദിഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിഖ് ടോക്സ്. അപ്പോൾ ഗൈസ്, നമ്മളെ ലിസ്റ്റിലെ ആദ്യത്തെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അതിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏത് ഫോണിലെ ഏതൊരു ഭാഗവും നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് സൂം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ എങ്ങനെ എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സിലോട്ട് പോവാം. സെറ്റിങ്സിലോട്ട് പോയതിന് ശേഷം നമുക്കിവിടെ ആക്സസബിലിറ്റി എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരയാനും പറ്റും. അതിനെക്കാട്ടി സുഖം നമുക്ക് ഇവിടെ ആക്സസബിലിറ്റി എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ആക്സസബിലിറ്റി നിങ്ങൾക്കോട് കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, നിങ്ങൾക്കോട് കാണാനായിട്ട് സാധിക്കും. മാഗ്നിഫിക്കേഷൻ ഗെസ്റ്റേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാനുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ സ്ക്രീനിലൊരു മൂന്ന് വട്ടം ഞാനിവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കോട് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇഗ്നോർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു പ്രത്യേക ഭാഗം അവിടെ സൂം ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാം. നമ്മൾ ആ ഒരു വീണ്ടും നമ്മൾ ഒരു 3 ടാപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ വരും. ഇനി നമുക്ക് ഹോം സ്ക്രീനിലൊരു ഭാഗം നമുക്ക് സൂം ചെയ്യണമെങ്കിൽ ഹോം സ്ക്രീനിൽ വന്നതിന് ശേഷം നിങ്ങൾ മൂന്ന് വട്ടം ഇങ്ങനെ ടച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോണ്ട് ആസ്ക് അഗെയിൻ എന്നുള്ള ഈ ഒരു ഭാഗം കൊടുത്തിട്ട് നമുക്ക് ഇഗ്നോർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സൂമിങ് ഗെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഹോം സ്ക്രീനാണ് ഇവിടെ സൂം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, ഞാൻ മൂന്ന് പ്രാവശ്യം ഇവിടെ ടാപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളെ ഹോം സ്ക്രീനിലൂടെ സൂം ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഞാൻ വീണ്ടും 3 ടാപ്പ് ചെയ്യുമ്പോൾ വീണ്ടും സൂം ഔട്ട് ആകുന്നു കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ ട്രിക്ക്. അപ്പോൾ ഇനി രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മളെ ഗാലറീസിനൊക്കെ ലോക്ക് ഇട്ടിട്ടുണ്ടാവും. നമുക്ക് ഗാലറിക്കൊക്കെ ലോക്ക് ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അവരെ ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ലോക്ക് തുറക്കാതെ. ഓക്കെ, പക്ഷേ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് തുറക്കാതെ എങ്ങനെ ആ സിമ്പിളായിട്ട് തന്നെ ആ ഒരു പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാമെന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ആരെ ഫോണിലാണോ കാണാനുള്ള ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോൺ എടുക്കുക. അതിനുശേഷം ഗൂഗിൾ എടുക്കുക, ഗൂഗിളിൽ ക്രോം എടുക്കുക. ഓക്കെ, ക്രോം എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ സെർച്ച് ബാർ കാണാം. അപ്പോൾ സെർച്ച് ബാറിൽ നമുക്കവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ ഫയൽ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഫയൽ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു കോളൻ ഇടുക. ഓക്കെ, ഒരു കോളൻ, ഈ ഒരു കോളൻ ഇടുക. അതിനുശേഷം 3 / അടുപ്പിച്ചിടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഫയൽ, കോളം, പിന്നെ ഒരു 3 / ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ SD കാർഡ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, SD കാർഡ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ സെർച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമ്മളെ ഫുൾ ഫയൽ മാനേജറിലുള്ള ഫുൾ ഫോൾഡേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലുള്ള ഏത് ഫോൾഡറിലാണോ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇവിടെ പിക്സാർട്ട് ഓപ്പൺ ചെയ്തു. പിക്സാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലുള്ള ഫോൾഡറിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഏത് ഫോൺ ഫോൾഡർ വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് തന്നെ ടൈപ്പ് നോക്കാം. ഓക്കെ, കാരണം വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വരണം. ബാക്കിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് വയ്ക്കാൽ മതി. അതിനുശേഷം നമുക്കവിടെ പിക്ചേഴ്സിൽ പോയേക്കാം. പിക്ചേഴ്സിൽ പോയിട്ട് ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ പിക്ചേഴ്സിൽ പോയിട്ടുണ്ട്. പിക്സൽ ലാബാണ്. ഓക്കെ, പിക്സൽ ലാബിൽ ഞാൻ പോയിട്ടുണ്ട്. പിക്സൽ ലാബിൽ പോയപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും നമ്മളെ എംബിയും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഇമേജ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചിടാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും നമ്മളെ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിത് തമ്പ്നെയിൽ ഉണ്ടാക്കിയതാണ്. ഓക്കെ, പിക്സൽ ലാബിൽ തമ്പ്നെയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് അത് ഡയറക്റ്റായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ഫയലും ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഗാലറിയിലുള്ള കംപ്ലീറ്റ് സാധനമാണ് നിങ്ങൾക്കോട് കാണാനായിട്ട് സാധിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മളിത് കാണുന്നത്. അപ്പോൾ ഒത്തിരി സിമ്പിളാണ്. ഓക്കെ, ഇതൊരു സീക്രട്ട് ട്രിക്കാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഓക്കെ, ഇപ്പോൾ DCM പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എടുത്ത ഫോട്ടോസൊക്കെ കാണാനായിട്ട് സാധിക്കും. ക്യാമറ എന്ന ഫോട്ടോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കോട് കാണാം നമ്മൾ ഇതുവരെ എടുത്ത എല്ലാ ഫോട്ടോസിൻ്റെയും സൈസും ഡേറ്റും ടൈം അടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഫോട്ടോ ആണോ നിങ്ങൾക്ക് കാണുന്നത് വെച്ചാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്ര സിമ്പിളാണ്. ഓക്കെ,
മഹേഷ് നിങ്ങൾക്ക് നേരത്തെ ഈ ചെറിയ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോടൊന്ന് ബെല്ലൈക്കൻ ഓൾ നോട്ടിഫിക്കേഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രം നെക്സ്റ്റ് ഞാൻ വീട്ടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോൺ തന്നെ ആദ്യം ലഭിക്കുക. മേക്ക് ഷുവർ ദാറ്റ് സബ്സ്ക്രൈബ്. അപ്പോൾ അടിപൊളി കിടലുമായിട്ട് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.